ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 1 സെറ്റിലെ എക്സസൈസ് 1.1 ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ? ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. അപ്പം സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? റോസ്റ്റർ ഫോമിൽ എഴുതാൻ. ലിസ്റ്റ് ചെയ്ത് എഴുതുക മീൻസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി റോസ്റ്റർ ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A equal to set of all x such that x is an odd natural number. അപ്പോ A ആണല്ലോ അല്ലേ. സെറ്റ് A equal to odd ആണ്, നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 1, 2, 3 ഇതല്ലേ നാച്ചുറൽ നമ്പർ. അപ്പോ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഓഡ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എഴുതാനാണ്. അപ്പൊ ഇതിൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 3, 5, 7 എക്സെട്ര, ഇതായിരിക്കും സെറ്റ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റീജർ -1/2 <(x>(9/2). എക്സ് ഒരു ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണ്ടീഷൻ തന്നിട്ടുള്ളത് -1/2 9/2 ഇടക്ക് വരുന്ന ഒരു ഇൻറ്റീജർ ആണ്. അപ്പോ സെറ്റ് ബി ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എഴുതുക? സെറ്റ് ബി ഈക്വൽ ടു -1/2 എന്ന് പറയുമ്പോ എന്താണ്? -0.5 അല്ലേ. -x < 9/2 എന്ന് പറയുമ്പോ 4.5. അപ്പോ ഇതിന്റെ ഇടക്ക് വരുന്ന ഇൻറ്റീജേഴ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന്റെ ഇടക്ക് വരുന്ന ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? -0.5 കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? 0. ഈ 0 കഴിഞ്ഞിട്ട് വരാം 1, 2, 3, 4, 5 വരുമോ? ഇല്ല, 4.5 വരേ ഉള്ളൂ. ഓക്കെ, ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ അല്ലേ, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണിത് ഈ ഒരു സെറ്റ് ഇങ്ങനെ വരുന്നത്, 0, 1, 2, 3, 4. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റീജർ വേർ x² < 4. അപ്പോ എക്സ് ഒരു ഇൻറ്റീജർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4നേക്കാളും ചെറുത് അല്ലെങ്കിൽ ഈക്വൽ ടു 4 ആയിരിക്കണം. അപ്പം ഈക്വൽ ടു 4 ഏത് കേസിലാവുക? എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു 4 കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? +2 അല്ലെങ്കിൽ -2 അല്ലേ. -2² = 4. അപ്പം ഒരു ആൻസർ -2 - +2. ഇനി അടുത്ത സ്ക്വയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു 4. ഓക്കെ, ഇനി 4നേക്കാളും ചെറിയ സ്ക്വയേഴ്സ് ഒക്കെ എപ്പോഴാ കിട്ടുക? ഒന്ന് എക്സിന് +1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അതെന്ന് പറഞ്ഞാൽ 4നേക്കാളും <> (= 2) ആണ്. ഇനി അടുത്ത ഇൻറ്റീജർ ഏതാണ്? 0. 0 ഇട്ട് കൊടുത്താലും 0 < 4 ആണ്. അപ്പോ ആ സെറ്റിലുള്ള ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് 0. പിന്നെ വരുന്നത് എന്താണ്? 0 കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്? 1 ആണ്. ഇത് ഇൻറ്റീജർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 1ന്റെ കൂടെ ഇത് വരും -1 വരും, കാരണം -1 സ്ക്വയർ ചെയ്താലും <> (= 4 ആണ്. ഇനി അടുത്തത് 2 ആണ് വരുന്നത് അല്ലെ ഇൻറ്റീജറില്. അപ്പം ഇതാണ് ഈ ഒരു സെറ്റ്. അപ്പോ ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. വെരി സിമ്പിൾ അല്ലേ, നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്. ലോയൽ എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാ വരിക? ഫസ്റ്റ് എല് വരും, ഒ വരും, വൈ വരും, എ വരും. എല് വരുമോ? വീണ്ടും എല് അല്ലേ വരുന്നത്, എല് വരുമില്ല, ബിക്കോസ് എല് ഓൾറെഡി ഈ സെറ്റിന്റെ അകത്ത് ഉണ്ട്. അപ്പോ ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിംഗ് 31 ഡേയ്സ്. 31 ഡേയ്സ് ഇല്ലാത്ത മന്ത്സിന്റെ സെറ്റ് എഴുതാം. ഒക്കെ സോ സിമ്പിൾ അല്ലേ, നമ്മൾ നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യല്ലോ. 30 ഡേയ്സ് ഉള്ളത്, 31 ഡേയ്സ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യല്ലോ. അങ്ങനെ നോക്കിയാൽ മതി.
Okay, now question. 31 days illatha months inde list ezhuthan. Okay, appo ningalku kandittundengil nokki kandittundengil ariyan pattum. 31 days illathathu edokkeyanu February, April. Njan full ezhuthunnilla ṭo, short aakki ezhuthunnullo. Ningal full ezhuthiyamadi. February, April, June, pinne September, November. ഇതാണ് 31 days ഇല്ലാത്ത മന്ത്സ് അതിന്റെ സെറ്റ് നിങ്ങൾ ഫുൾ എഴുതണം കേട്ടോ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയെന്നുള്ളൂ ഓക്കെ അപ്പോ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ കൺസോണന്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രൊസീഡ്സ് കെ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ അകത്ത് കെ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടല്ലോ ഈ കെ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ മുമ്പ് വരുന്ന കൺസണൻസിന്റെ സെറ്റ് എഴുതാനാണ് എന്താണ് ഈ കൺസണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ഒരു ഇത് എല്ലാവർക്കും അറിയാലോ ആ വവൽസ് അല്ലാത്ത ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക കൺസണൻസ് എന്ന് പറയാം അപ്പോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് കെയിന്റെ മുന്നേ വരുന്ന കൺസണൻസിന്റെ സെറ്റ് എഴുതാൻ അപ്പം എഫ് ഇസ് ഈക്വൽ ടു കൺസണൻസ് അല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പൊ കൺസണൻസിന്റെ സെറ്റിൽ എഴുതണ്ടേ വവൽസ് എഴുതണ്ടല്ലോ ബി പിന്നെ സി ഡി ഇവെല്ലാം എഫ് ജി എച്ച് ഐ വെല്ല ജെ പിന്നെ വരുന്നത് കെ അല്ലേ കെന്റെ മുന്നേ വരുന്ന കൺസണൻസിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഡി സി ഡി എഫ് ജി എച്ച് ജെ അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻസ് അപ്പോ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യനും കൂടി നോക്കാം അപ്പോ എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ Match each of the set on the left in the roster form with the same set on the right described in set builder form. Appo idu just a match the following question aanu. First question vannittu endaanu 1 2 3 6 aanu. Alle. Ini right side il ullathu nokka. Adu edu aitaanu match cheynathu. Appo ile ore options namukku nokkam. X is a prime number and a divisor of 6. അതായത് ഇപ്പൊ ഈ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുള്ള ഓരോന്നും നോക്കണം എന്നിട്ടാണ് അത് മാച്ച് ആവുന്നുണ്ടോ നോക്കുക വൺ ടു ത്രീ സിക്സ് ഇതൊക്കെ പ്രൈം നമ്പർ ആണോ അല്ല അപ്പൊ എക്സ് ഇസ് എ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അത് ഇതിനായിട്ട് മാച്ച് ആവില്ല സെക്കൻഡ് വൺ എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ടെൻ നാച്ചുറൽ നമ്പർ ഓക്കെ ആണ് പക്ഷെ ഓഡ് ആണോ വൺ ടു ത്രീ സിക്സ് അല്ല അപ്പൊ അതും ശരിയല്ല തേർഡ് വൺ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ and divisor of 6 natural number ano x adhe pinne endane 6 inde divisors ano adhe appo endane 1 2 3 6 ee 1 um 2 um 3 um 6 uttu kaiṭṭundengil ellam namukku 6 vach divide eedude alle appo endane first option ne corresponding aayittullathu edaanu third option aanu ṭo second question endane സെറ്റ് ടു ത്രീ ഇനി ആദ്യത്തെ ഓപ്ഷൻ നോക്കാം എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് സിക്സ് അത് ഓക്കെ ആണോ അതെ ഓക്കെ ആണ് അല്ലേ എക്സ് ഒരു പ്രൈം നമ്പറും ആണ് സിക്സിന്റെ ഡിവൈസറും ആണ് അപ്പോ ടു ത്രീ എന്തിനായിട്ട് മാച്ച് ചെയ്യും വണ്ണുമായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ മാച്ച് ചെയ്യാം അല്ലേ ഓരോ ഓപ്ഷൻസ് നോക്കിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം സെറ്റ് എം എ ടി എച്ച് ഇ ഐ സി എസ് അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും നാല് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് അപ്പോ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്നത് ഫോർ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇനിയിപ്പോ ബാക്കിയുള്ളത് ഏതാണ് സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് എക്സ് ഇസ് എ ആൻഡ് ഓൾഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ടെൻ അല്ലേ വൺ ത്രീ ഫൈവ് സെവൻ നയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലെസ് ദാൻ ടെന്നിനെക്കാളും താഴെ വരുന്ന ഓഡ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് അപ്പോൾ ഫോർത്ത് വണ്ണിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോ നമ്മള് നമ്മുടെ എക്സസൈസ് 1.1 കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഒരു സെറ്റിന്റെ ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയാണ് ശരിക്കും ഇനിയുള്ള എക്സസൈസ് മുതലാണ് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണുന്നത് വരെ താങ്ക് യു